Hey guys, this is Cascade. Welcome to my channel. We're gonna explain the series Vampire Diaries Season 1, Episode Number 13. ഈ എപ്പിസോഡ് ഫ്ലാഷ് ബാക്കിൽ നിന്ന് സ്റ്റാർട്ടാകുന്നു. 1864 കാതറിനെ കാണിക്കുന്നു. അവൾ വളരെ ടെൻസ്ഡ് ആയി റോഡിലൂടെ ഓടുന്നു. ആൻഡ് ഓടി ഓടി അവൾ ഒരു കുതിരവണ്ടിക്കാരനോട് ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ പറയുന്നു അവളുടെ ഹസ്ബൻഡ് റോഡിൽ വീണ് കിടക്കുകയാണ്, സോ പ്ലീസ് വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ. ആ കുതിരവണ്ടിക്കാരൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നു, ബട്ട് കാതറിൻ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലഡ് മുഴുവൻ സക്ക് ചെയ്യുന്നു, ഫേസ് മുഴുവൻ ബ്ലഡുമായി അവൾ ഡെയ്മന്റെ അടുത്തേക്ക് വരുന്നു. ഡെയ്മൻ ആണെങ്കിൽ റോഡിൽ ഫെയിൻറ്റ് ആയ ഹസ്ബൻഡായി ആക്ട് ചെയ്യുകയാണ്. അവൾ അവനെ കിസ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ കാതറിൻ്റെ കൂടെ ബെഡിലാണ് ഡെയ്മൻ. അവിടേക്ക് എമിലി വരുന്നു. ഡോറിൽ നോക്ക് ചെയ്യുന്നു ആൻഡ് പറയുന്നു കാതറിനെ കാണാൻ മിസ് പിയേഴ്സ് വന്നിട്ടുണ്ട്, കുറച്ച് സമയത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് കാതറിൻ റിപ്ലൈ ചെയ്യുന്നു. ലേറ്റർ കാതറിൻ മിസ് പോൾസിനെ കണ്ട് സംസാരിക്കുന്നു. മിസ് പോൾസ് പറയുന്നു കാതറിനെ എത്ര ദിവസം കൂടി ഇവിടെ നിൽക്കാനാണ് പ്ലാൻ, ഇത്രയും ദിവസം ഒരു പ്ലേസിൽ തന്നെ നിൽക്കുന്നത് നമ്മൾക്കത്ര സേഫ് അല്ല. കാതറിൻ പറയുന്നു സാൽവറ്റോർ ബ്രദേഴ്സ് എന്നെ ഒരുപാട് സപ്പോർട്ടും ഹെൽപ്പും ചെയ്തിട്ടുണ്ട്, സോ അവരെയും ചിലപ്പോൾ ഞാൻ വാമ്പയർ ആക്കി ടേൺ ചെയ്യുമായിരിക്കും. മിസ് പോൾസിന് ആ പ്ലാൻ അത്ര ഇഷ്ടമായില്ല. അവർ പറയുന്നു എനിക്ക് സംശയമുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളെപ്പറ്റി വിവരം കിട്ടിയോ എന്ന്. ആൻഡ് ഇപ്പോൾ റിവൈൻ വളരെ വിലക്കുറവിൽ വിറ്റഴിയുന്നു, സോ ആളുകൾ അത് വാങ്ങി വെള്ളത്തിൽ വരെ മിക്സ് ചെയ്താണ് കുടിക്കുന്നത്. ഇത് വളരെ അപകടമാണ്. ബട്ട് കാതറിൻ ഈ വാർണിങ്ങിനെ ഇഗ്നോർ ചെയ്യുന്നു. അവിടെ വെച്ച് അന്നയെ കാണിക്കുന്നു. അവൾ ആക്ച്വലി മിസ് പോൾസിൻ്റെ മകളാണ്. ഇതേസമയം ടൗണിനുള്ളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. മിസ്റ്റർ സാൽവറ്റോർ സ്റ്റെഫിൻ്റെയും ഡെയ്മൻ്റെയും ഫാദർ ആൻഡ് മിസ്റ്റർ ഗിൽബർട്ടും തമ്മിലാണ് ഈ മീറ്റിംഗ്. മിസ്റ്റർ ഗിൽബർട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗിൽബർട്ട് ഡിവൈസ്. ആ ഡിവൈസ് യൂസ് ചെയ്ത് വാമ്പയേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. വാമ്പയേഴ്സ് അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിവൈസ് വൈബ്രേറ്റ് ചെയ്യും. മിസ്റ്റർ സാൽവറ്റോർ പറയുന്നു എൻ്റെ പ്ലാൻ അനുസരിച്ച് ആ പഴയ ചർച്ചിൽ വാമ്പയേഴ്സിനെ കൂട്ടിയിട്ട് കൊല്ലാം. നെക്സ്റ്റ് സീനിൽ അന്നയുടെ മദർ മിസ് പോൾസും മിസ്റ്റർ ഗിൽബർട്ടുമായി ഒരു അഫയർ നടക്കുന്നു. ആൻഡ് ഈ സമയം മിസ്റ്റർ സാൽവറ്റോർ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുമായ ഡെയ്മൺ ആൻഡ് സ്റ്റെഫൻ്റെ കൂടെ ഒരു വാക്കിന് പോയിരിക്കുകയാണ്. മിസ്റ്റർ സാൽവറ്റോർ അവരോട് സീക്രട്ട് കൗൺസിലിൽ ജോയിൻ ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിന് ഡെയ്മനെ വലിയ താല്പര്യമൊന്നുമില്ല, ഡെയ്മന് ഈ കൗൺസിലിലും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആൻഡ് ഡെയ്മനും സ്റ്റെഫനും കാതറിൻ ഒരു വാമ്പയർ ആണെന്നറിയാം. രണ്ട് ബ്രദേഴ്സിനും അവളെ ഇഷ്ടവുമാണ്. കാതറിൻ്റെ കാര്യത്തിൽ ബ്രദേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദേഷ്യവുമുണ്ട്, ബിക്കോസ് രണ്ടുപേരുടെയും ചോയ്സ് സെയിം ആണ്, ബട്ട് ഒരാൾക്ക് മാത്രമേ അവളെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ സാൽവറ്റോർ കാതറിൻ്റെ കൂടെ ഗോൾഫ് ബോൾ കളിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റെഫൻ പറയുന്നു നോക്ക് കാതറിൻ്റെ അച്ഛനും വളരെയധികം ഇഷ്ടമാണ്. ഡെയ്മൻ റിപ്ലൈ ചെയ്യുന്നു മിണ്ടാതിരുന്നു ഇവളൊരു വാമ്പയർ ആണെന്ന് അറിഞ്ഞാൽ കാണാം, അതുവരെയുള്ള സ്നേഹമൊക്കെ ഉള്ളൂ. ഇന്ന സെക്കൻഡിൽ ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് തീർക്കും അവളുടെ കഥ. സ്റ്റെഫൻ പറയുന്നു ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യില്ലായിരിക്കും, അവളെ ടൗണിലെ ജനങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷിക്കുമായിരിക്കും. ഇത് കേട്ട ഡെയ്മൻ സ്റ്റെഫനെ കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുന്നു കാതറിൻ ഒരു വാമ്പയർ ആണെന്നുള്ള കാര്യം ആരോടും പറയില്ല എന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡെയ്മൻ കാതറിനെ കാണാൻ പോകുന്നു. അവിടെ മിസ് പേൾസും അന്നയും എമിലിയുമുണ്ട്. മിസ് പേൾസ് പറയുന്നു ഷെറിഫ് ഒരു വലിയ ടാങ്ക് റവൈൻ സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുവെന്ന്. ഡെയ്മൻ കാതറിനോട് ചോദിക്കുന്നു നിനക്കിതിനെപ്പറ്റി ഒരു ടെൻഷനുമില്ലേ, ഫാദർ എങ്ങാനും അറിഞ്ഞാൽ നിന്റെ കാര്യം തീർന്നു. കാതറിൻ പറയുന്നു അദ്ദേഹം ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ബിക്കോസ് അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ ഓഫ് ദ ടൗൺ പീപ്പിൾ വാമ്പയേഴ്സിന് ഡേ ടൈമിൽ വാക്ക് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഞങ്ങൾക്ക് ഡേ ടൈമിൽ ഇറങ്ങി നടക്കാമല്ലോ. ഇതിനെല്ലാം താങ്ക്സ് പറയേണ്ടത് എംഡിയോടാണ്, അവൾ ഡേ ലൈറ്റ് റൂം ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡേ ടൈമിൽ വാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സമയം സ്റ്റെഫൻ അവൻ്റെ ഫാദറിൻ്റെ കൂടെ സംസാരിക്കുകയാണ്. ഡെയ്മണേക്കാളും സ്റ്റെഫൻ കുറച്ചുകൂടി അവൻ്റെ ഫാദറിനോട് അറ്റാച്ച്ഡ് ആണ്. അവൻ പറയുന്നു ഏതെങ്കിലും വാമ്പയേഴ്സ് അപകടകാരി അല്ല എങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ കൊല്ലുന്നത്, വളരെ നല്ലയാളാണെങ്കിലോ. അവൻ്റെ ഫാദർ പറയുന്നു എല്ലാ വാമ്പയേഴ്സും അപകടകാരികളാണ്, അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മുടെ ബ്ലഡ് കുടിക്കും. ഇത് കേട്ട് സ്റ്റെഫൻ വിളറി വിളിക്കുന്നു, വല്ലാതെ ടെൻസ്ഡ് ആകുന്നു. അവൻ്റെ ഫാദർ ഇത് നോട്ടീസ് ചെയ്യുന്നു, അദ്ദേഹത്തിന് എന്തോ മനസ്സിലായതുപോലെ കാണിക്കുന്നു. അദ്ദേഹം സ്റ്റെഫന് ഒരു വൈൻ കൊടുത്തിട്ട് കുടിക്കാൻ പറയുന്നു. ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം കാതറിൻ സ്റ്റെഫനെ കാണാൻ വരുന്നു ആൻഡ് സ്റ്റെഫനെ കിസ് ചെയ്ത് ബെഡിലേക്ക് പോകുന്നു. അവൻ്റെ ബ്ലഡ് സക്ക് ചെയ്യുന്നു. ബ്ലഡ് സക്ക് ചെയ്തതും കാതറിൻ്റെ ഫേസ് പൊള്ളാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവൾ പറയുന്നു റിവൈൻ. അപ്പോഴേക്കും സ്റ്റെഫിൻ്റെ ഫാദർ മിസ്റ്റർ സാൽവറ്റോർ റൂമിലേക്ക് വരുന്നു. കാതറിൻ അൺകോൺഷ്യസ് ആകുന്നു. സ്റ്റെഫൻ ഫാദറിനോട് ചോദിക്കുന്നു കാതറിൻ വാമ്പയർ ആണെന്ന് എങ്ങനെ മനസ്സിലായി. ഫാദർ പറയുന്നു നിന്റെ സിമ്പതി കണ്ടാൽ അറിയാമല്ലോ നീ സ്നേഹിക്കുന്ന ആരോ വാമ്പയർ ആണെന്ന്, അത് ഇവളാണെന്നറിയാൻ അധികം ടൈം വേണ്ടി വന്നില്ല.
ഷെറഫിനെ വിളിച്ച് കാതറിനെ ചർച്ചിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു വലിയ കൂട്ടിലിട്ടാണ്, ലോക്ക് ചെയ്താണ് അവളെ കൊണ്ടുപോകുന്നത്. ഡെയ്മൺ വന്ന് സ്റ്റെഫിനെ കുറ്റപ്പെടുത്തുന്നു. ആൻ പറയുന്നു, ഇതിനെല്ലാം കാരണം സ്റ്റെഫിനാണ്, ബിക്കോസ് അവൻ്റെ കൂടെ ഇരുന്നപ്പോഴാണ് അവളെ കൊണ്ടുപോയത്. ഇതെല്ലാം കണ്ട് പേടിച്ച് മിസ് പേൾസ് തൻ്റെ മകൾ ഏനിയെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുന്നു. അവിടേക്ക് മിസ്റ്റർ ഗിൽബർട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഗിൽബർട്ട് ഡിവൈസും ഉണ്ട്. അത് മിസ് പേൾസിന് നേരെ പോയിൻറ്റ് ചെയ്യുന്നു. അവർ മിസ് പേൾസിനെ വാമ്പയറായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആൻഡ് വുഡൻ ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. ബട്ട് എമിലി അന്നയെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇവിടം കൊണ്ട് പാസ്റ്റ് ടൈം ലൈൻ കട്ടായി പ്രസൻറ്റിൽ കാണിക്കുന്നു. ഡെയ്മൺ എലീനയോട് ഗിൽബർട്ട് ജേണൽ കൊണ്ടു തരാൻ പറയുന്നു. എലീന വീട്ടിൽ പോയി ജേണൽ സെർച്ച് ചെയ്യുന്നു, ബട്ട് അവിടെ ഇങ്ങ് കാണുന്നില്ല. ജേമിയോട് ചോദിക്കുന്നു. ജേമി പറയുന്നു, അത് ഞാൻ അലാറിക്കിന് വായിക്കാൻ കൊടുത്തു. ആ സീൻ കട്ടായി അലാറിക്കിനെ കാണിക്കുന്നു. അദ്ദേഹം കോളേജിൽ രാത്രിയിലിരുന്ന് ജേണൽ വായിക്കുകയാണ്. അവിടേക്ക് അന്ന വരുന്നു. അവൾ ആ ബുക്ക് എടുത്ത് ഓടുന്നു. ഓൾറെഡി അവിടേക്ക് സ്റ്റെഫനും വന്നിട്ടുണ്ടായിരുന്നു. അലാറിക് സോൾസ്മാൻ വുഡൻ ബുള്ളറ്റ് കൊണ്ട് സ്റ്റെഫനെ ഷൂട്ട് ചെയ്യുന്നു. ബട്ട് സ്റ്റെഫൻ സ്മാർട്ടായി എസ്കേപ്പ് ആകുന്നു. ആൻഡ് വെപ്പൺ പിടിച്ചു വാങ്ങിയിട്ട് അലാറിക്കിനോട് അദ്ദേഹം ആരാണെന്നും എന്താ ഇവിടെ ചെയ്യുന്നതെന്നും ചോദിക്കുന്നു. അലാറിക് പറയുന്നു, ഞാൻ വാമ്പയർ അല്ല, ബട്ട് വാമ്പയേഴ്സിനെ പറ്റി എനിക്കറിയാം. എൻ്റെ വൈഫിനെ കൊന്നത് ഒരു വാമ്പയറാണ്. ആ വാമ്പയറിനെ കൊല്ലാനാണ്, റിവഞ്ച് എടുക്കാനാണ് ഈ സിറ്റിയിലേക്ക് ഞാൻ വന്നത്. സ്റ്റെഫൻ പറയുന്നു, നിങ്ങൾക്ക് ആ വാമ്പയറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ആ വാമ്പയർ എൻ്റെ ബ്രദറാണ്. ഇഫ് അതിന് നിങ്ങൾ ശ്രമിച്ചാൽ എൻ്റെയും ശത്രുവാകും. ബട്ട് നിങ്ങൾ എന്തിനാണ് ഈ ജേണൽ വാങ്ങിയിരിക്കുന്നത്? പറയുന്നു, വാമ്പയേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനാണ് ആ ജേണൽ ഞാൻ ജേമിയുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. സ്റ്റെഫൻ പറയുന്നു, എനിക്ക് ആ ജേണൽ വേണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ ആ ടേബിളിൽ ജേണൽ കാണാനില്ല. അവിടെ കൊണ്ട് സീൻ കട്ടാകുന്നു. നെക്സ്റ്റ് സീനിൽ അന്ന ആ ജേണൽ വായിക്കുകയാണ്. അതിൽ മിസ്റ്റർ ഗിൽബർട്ട് അവളുടെ മദർ മിസ് പേൾസിനെ പറ്റി വളരെ നല്ലതാണ് എഴുതിയിരിക്കുന്നത്. ആ സമയം സ്റ്റെഫൻ എലീനയുടെ വീട്ടിൽ വന്നിട്ട് ആ ജേണൽ കിട്ടിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഡെയ്മന് നല്ല ദേഷ്യം വരുന്നു. ഡെയ്മൺ ജേമിയോട് ജേണലിനെ പറ്റി വേറെ ആർക്കൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നു. ജേമി പറയുന്നു, അലാറിക്കിനും എൻ്റെ ഒരു ഫ്രണ്ടായ അന്നയ്ക്കും മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്. ഡെയ്മൺ അന്നയെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ജേമി പറയുന്നു, എല്ലാ ദിവസവും അന്നയെ കാണാൻ മിസ്റ്റിക് ബ്ലൂ റെസ്റ്റോറൻറ്റിൽ ഞാൻ പോകാറുണ്ട്. ഡെയ്മൺ പറയുന്നു, ഇന്ന് ഇവൻ്റെ കൂടെ ഞാനും പോയി ആ പെൺകുട്ടി അന്ന ആരാണെന്ന് അന്വേഷിക്കും. ഡെയ്മൺ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ സ്റ്റെഫൻ എലീനയോട് പറയുന്നു, ഡെയ്മന് മുൻപേ നമ്മൾക്ക് ആ ജേണൽ വായിക്കണം. എലീന പറയുന്നു, അതിന് നമ്മളുടെ കയ്യിൽ ആ ജേണൽ ഇല്ലല്ലോ. സ്റ്റെഫൻ പറയുന്നു, ആ ജേണൽ കിട്ടിയപ്പോഴേ അലാറിക് അതിൻ്റെ ഒരു സെറോക്സ് കോപ്പി എടുത്തിരുന്നു. അത് അലാറിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. അവർ ആ ജേണൽ വായിക്കാൻ തുടങ്ങുന്നു. ആൻഡ് അതിൽ എഴുതിയിരുന്നത്, സീക്രറ്റ്സ് മിസ്റ്റർ സാൽവറ്റോറിൻ്റെ ടോംബിൻ്റെ ഉള്ളിലാണ്. ദാറ്റ് മീൻസ് സ്റ്റെഫിൻ്റെ ഫാദർ മിസ്റ്റർ സാൽവറ്റോറിൻ്റെ ടോംബിൻ്റെ ഉള്ളിലാണ് ആ ഗ്രിംവാർഡ്. ഗ്രിംവാർഡ് എന്നാൽ ഒരു മാജിക് ബുക്കാണ്. അതിനുള്ളിൽ ചർച്ചിലെ ടോംബ് ഓപ്പൺ ആക്കുന്ന മെത്തേഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ സ്റ്റെഫൻ ആൻഡ് എലീന അതന്വേഷിച്ച് സിമട്രിയിലേക്ക് പോകുന്നു. ആൻഡ് മിസ്റ്റർ സാൽവറ്റോറിൻ്റെ ടോംബ് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഈ ടൈമിൽ ജേമിയെ കാണാൻ വന്ന അന്നയെ ഒറ്റനോട്ടത്തിൽ തന്നെ ഡെയ്മൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവൾ മിസ് പേൾസിൻ്റെ മകളാണെന്ന് അവളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവൾ പറയുന്നു, ഡെയ്മൺ നമ്മൾക്ക് രണ്ടു പേർക്കും സെയിം ലക്ഷ്യമാണുള്ളത്, ആ ടോംബ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ പ്ലാനിൽ വർക്ക് ചെയ്തുകൂടാ. ഡെയ്മൺ എഗ്രി ചെയ്യുന്നു. രണ്ടുപേരും കൂടി സിമട്രിയിലേക്ക് പോകുന്നു. സിമട്രിയിൽ മിസ്റ്റർ സാൽവറ്റോറിൻ്റെ ടോംബിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് സ്റ്റെഫനെയും എലീനയെയും കാണുന്നു. ഡെയ്മനെ ഇത് കണ്ട് നല്ല ദേഷ്യം വരുന്നു. സ്റ്റെഫൻ അവനെ ചീറ്റ് ചെയ്യുകയാണെന്നും തോന്നുന്നു. സോ ഡെയ്മൻ എലീനയെ പിടിച്ച് വാമ്പയർ ബ്ലഡ് ഫീഡ് ചെയ്യിക്കുന്നു. ആൻഡ് പറയുന്നു, ആ മാജിക് ബുക്ക് ഗ്രിംവാർഡ് ഡെയ്മന് തന്നില്ല എങ്കിൽ എലീനയെ ഒരു വാമ്പയറാക്കി മാറ്റും. ഇത് കേട്ട് സ്റ്റെഫൻ ബുക്ക് തിരികെ നൽകി എലീനയെയും കൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലെത്തിയ എലീന പറയുന്നു, അവൾക്ക് തലവേദന എടുക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, മേ ബി ബ്ലഡ് ഫീഡ് ചെയ്തത് കൊണ്ടായിരിക്കാം. സ്റ്റെഫൻ ഐസ് എടുക്കാൻ താഴേക്ക് വരുമ്പോൾ ജേമി പറയുന്നു, അവൻ്റെ ഫ്രണ്ട് അന്ന ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഇവിടെ പോയതാണെന്ന് അറിയില്ല. ഇത് കേട്ട സ്റ്റെഫൻ മനസ്സിലാകുന്നു അന്ന ശരിക്കും ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും. അവൻ എലീനയുടെ റൂമിലേക്ക് ഓടുന്നു. അവിടെ എലീനയും ഇല്ലായിരുന്നു. അതിൻ്റെ ആ റൂമിൻ്റെ വിൻഡോസ് എല്ലാം ഓപ്പണായിരുന്നു. അവന് മനസ്സിലാകുന്നു അന്ന എലീനയെ കിഡ്നാപ്പ് ചെയ്തുവെന്ന്. ബാനി അവളുടെ സീനിയറായ ബാർടെൻഡറിൻ്റെ കൂടെ ഒരു ഡേറ്റിന് പോകുന്നു. അവനെ കിസ് ചെയ്യുന്നു. ബാനി ഒരു വിച്ച് ആയതുകൊണ്ട് അവനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവൾക്ക് അവനൊരു വാമ്പയർ ആണെന്ന് മനസ്സിലാകുന്നു. അവൾ അവിടെ നിന്നും സൂത്രത്തിൽ എസ്കേപ്പ് ആകാൻ നോക്കുന്നു. ആ ടൈമിൽ ബാർടെൻഡർ ബോയ് വന്ന് അവളെ ബോധം കെടുത്തി കിഡ്നാപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇപ്പോൾ കറൻലി എലീനയും ബാനിയും കിഡ്നാപ്ഡ് ആണ്. ഇവിടെ കൊണ്ട് എപ്പിസോഡ് നമ്പർ 13 എൻഡ് ആകുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഗയ്സ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ.